ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കുമായാണ് എത്തിയിരിക്കുന്നത്. 1 kilo വെയിറ്റുള്ള ചോക്കോ വെൽവെറ്റ് കേക്കാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ള സ്പഞ്ച് പോലെയുള്ള ഈ കേക്ക് വളരെ ഈസിയായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് തയ്യാറാക്കാം. അതിനായി 250 കപ്പിൽ 1 കപ്പ് മൈദയും 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ച് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു ബൗളിലേക്ക് 3 മുട്ടയും 1 teaspoon വാനില എസൻസും ചേർത്ത് ബീറ്ററിൻ്റെ ഹൈ സ്പീഡിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാവെടുത്ത അതേ കപ്പളവിൽ തന്നെ 1 cup ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ പൗഡർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് മുട്ട നല്ല രീതിയിൽ തന്നെ യെല്ലോയിഷ് കളറെല്ലാം മാറി വൈറ്റ് കളറായി ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലോർ മിക്സ് 2 തവണയായി ചേർത്ത് കൊടുത്താണ് ബീറ്റ് ചെയ്യുന്നത്. ഫ്ലോർ മിക്സ് ചേർത്തതിന് ശേഷം ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ ഫ്ലോർ മിക്സ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫ്ലോർ മിക്സും ചേർത്ത് മുഴുവനും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്ക് ബാറ്ററിൽ നിന്നും 1/3 ഭാഗം മറ്റൊരു കൊച്ചു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അത് 1 layerനുള്ള റെഡ് വെൽവെറ്റ് സ്പോഞ്ചിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റുന്നത്. പിന്നീട് ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കാനുള്ള കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഞാൻ 1 tablespoon കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 cup ഇളം ചൂടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഓയിൽ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ 8 inch വലിപ്പമുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബേക്ക് ടിന്നിലേക്കാണ് ഞാൻ മാറ്റുന്നത്. സൺഫ്ലവർ ഓയിലും ബട്ടർ പേപ്പറും കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ബാറ്റർ എല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 minutes പ്രീ ഹീറ്റായി കിടക്കുന്ന പാത്രത്തിലേക്ക് 10 to 15 minutes വരെ ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കാം. 20 minutes ആയപ്പോഴേക്കും കേക്ക് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 2 layer കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് നേരത്തെ മാറ്റി വെച്ചിരുന്ന റെഡ് വെൽവെറ്റ് കേക്കിനായുള്ള കേക്കിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഇതിലേക്ക് 2 tablespoon ഇളം ചൂടുള്ള പാലും 1 teaspoon കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് റെഡ് കളറിൻ്റെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 teaspoon വിനിഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ബാറ്ററിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറാക്കി അതേ കേക്ക് ടിന്നിലേക്ക് തന്നെയാണ് ഞാൻ ഈ ബാറ്ററും ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അതിലേക്കും സൺഫ്ലവർ ഓയിലും ബട്ടർ പേപ്പറും കൊണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ബാറ്റർ മുഴുവനും ചേർത്ത് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് നല്ലതുപോലെ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് 10 to 15 minutes വരെ ഒന്ന് ബേക്ക് ചെയ്യാനായി വെക്കുന്നുണ്ട്. അങ്ങനെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചും നല്ല രീതിയിൽ തന്നെ നല്ല സ്പഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഭാഗം ഞാൻ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കേക്ക് ഡെക്കറേഷന് വേണ്ടിയാണ് ഇതിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ 3 layer കേക്കും ഇവിടെ റെഡിയായിരിക്കുകയാണ്. 2 layer കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സ്പോഞ്ചും 1 layerൻ്റെ റെഡ് വെൽവെറ്റ് സ്പോഞ്ചുമാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേഗം തന്നെ കേക്കിൻ്റെ ഐസിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ 1 turntable മുകളിലേക്ക് 1st layer കേക്കായ ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നീട് സെക്കൻഡ് ലെയറായി റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനെയും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിന് മുകളിലായി അല്പം റെഡ് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് അല്പം റെഡ് കളർ മിക്സ് ചെയ്താണ് ഇങ്ങനെ ഗനാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഈ കേക്കിനെ ഒന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെയറായ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിനെയും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കേക്കിനെ മുഴുവനും നല്ല രീതിയിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് സെറ്റാകുന്നതിനായി വെക്കുന്നുണ്ടായിരുന്നു. ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്നും സെറ്റായെടുത്ത കേക്കാണ്. ഇനി ഈ കേക്കിലേക്ക് നല്ല കട്ടിക്ക് തന്നെ ക്രീം തേച്ച് കൊടുത്ത് കേക്കിനെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിലേക്ക് നല്ല രീതിയിൽ തന്നെ ക്രീം തേച്ച് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് വീണ്ടും ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേക്കും കേക്കിൻ്റെ ടോപ്പിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷാണ് തയ്യാറാക്കുന്നത്. അതിനായി 1/4 കപ്പ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് കോംബോ കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/4 കപ്പ് തന്നെ നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്രംസൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് 30 മിനിറ്റ് സെറ്റാക്കി എടുത്ത കേക്കാണ്. അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് മുകളിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഗനാഷ് ഒരു ഐസിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് മുഴുവനും ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കേക്കിന്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധം സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. അധികം വരുന്ന ചോക്ലേറ്റിന്റെ ഗനാഷ് മറ്റൊരു പാത്രത്തിലേക്ക് വീഴത്തക്ക വിധം അല്പം ഉയർത്തി വെച്ചാണ് ഞാൻ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കേക്കിലേക്ക് മുഴുവനും നല്ല രീതിയിൽ തന്നെ ഗനാഷ് ചേർത്തതിന് ശേഷം കേക്കിന്റെ സൈഡെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇനി ഈ കേക്കിന്റെ സൈഡിലായി മുഴുവനും റെഡ് വെൽവെറ്റ് കേക്കിന്റെ ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ക്രംസ് മുഴുവനും കേക്കിന്റെ സൈഡിലായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കേക്കിന്റെ സൈഡിലായി വന്ന അധികം വന്ന ക്രംസ് എല്ലാം മാറ്റി കേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം.
പിന്നീട് ഈ കേക്കിൻ്റെ മുകളിലായി മൂന്ന് റെഡ് കളറിലെ ഫ്ലവർ കൂടി ഞാൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണ്ടൻറ്റ് കൊണ്ട് ഹാർട്ട് ഷേപ്പിൽ കൂടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തിരിക്കുന്നത് എഡിബിളായിട്ടുള്ള ഗോൾഡൻ കളറിലെയും സിൽവർ കളറിലെയും ഷുഗർ ബോളാണ്. അതും കൂടി ചേർത്ത് ഈ കേക്കിനെ ഒന്ന് മനോഹരമായി ഡെക്കറേറ്റ്. അങ്ങനെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം തന്നെ ഇവിടെ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കായ 1 കിലോയോളം വെയിറ്റുള്ള ചോക്കോ വെൽവെറ്റ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.